വളരെ മുബാറക്കായ ഒരുപാട് കറാമത്തുകളുള്ള ഒരു സ്ഥാപനമാണ് കടമേരി റഹ്മാനിയ അറബി കോളേജ്. അങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടാക്കിയതിന്റെ പിന്നിലുള്ള ലക്ഷ്യം തന്നെ പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ നിലനിർത്തുകയും സമൂഹത്തിലേക്ക് അത് യഥാവിധി എത്തിക്കുകയും ചെയ്യുക എന്നതാണ്. അതായത് വടകര മേഖലയിലൊക്കെ ചില പുത്തൻ ചിന്താഗതികളുണ്ടായി. ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ പേരിൽ ആളുകളെ ബിദഅത്തിലേക്ക് നയിക്കുന്ന ചില പ്രവർത്തനങ്ങൾ ബിദഅികൾ തുടങ്ങിയപ്പോൾ സുന്നത്ത് ജമാഅത്തിന്റെ അടിവേരുകൾക്ക് കോടാലി വെക്കാനുള്ള ശ്രമം ചിലർ നടത്തിയപ്പോ മഹാനായ ചീക്കിലോട്ട് കുഞ്ഞമ്മദ് മുസ്ലിയാർ എന്ന ഒരു മഹാൻ ഇങ്ങനെ ഒരു സ്ഥാപനം ഇവിടെ ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുകയും അതിനു വേണ്ട ചില കൂടിയാലോചനകളും പ്രവർത്തനങ്ങളുമൊക്കെ നടത്തി. അങ്ങനെയാണ് ആ സ്ഥാപനം 1972 നിലവിൽ വരുന്നത്. ഏതായാലും അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ അത് പടർന്ന് പന്തലിച്ചെന്ന വലിയ വിജ്ഞാനത്തിന്റെ കേന്ദ്രമായി മാറിക്കഴിഞ്ഞു. തഖ്വയുടെ മേലാണ് അത് അസ്ഥിവാരമിടപ്പെട്ടത്. അതുകൊണ്ട് തന്നെ എല്ലാ പറക്കത്തും അതിന് ലഭ്യമാണ്. മഹാരഥന്മാരുടെ ആത്മീയമായ നിയന്ത്രണം കൃത്യമായി അതിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. സ്ഥാപനമൊക്കെ തുടങ്ങി, അതിങ്ങനെ വളർന്ന് വലുതായി വരാൻ തുടങ്ങി. പല വിദ്യാർത്ഥികളും വന്നു ചേർന്നു. അങ്ങനെ വന്നപ്പോ സാമ്പത്തികമായ വലിയ പ്രതിസന്ധിയുണ്ടായി. സാമ്പത്തികമായ പ്രതിസന്ധിയുണ്ടായപ്പോ മുന്നിൽ നിന്ന് പ്രവർത്തിച്ചവർ തന്നെ ചിലരെ ഒഴിഞ്ഞു മാറാൻ തുടങ്ങി. അപ്പോൾ മഹാനായ ആ സ്ഥാപനത്തിന്റെ ബാനി മാനസികമായി വല്ലാതെ വിഷമിക്കുകയും അജ്മീറിലേക്ക് പോവുകയും ചെയ്തു. ഒരു മാസക്കാലം അജ്മീറിൽ താമസിക്കുകയാണ്. അവസാനം ആ മഹാനുഭാവൻ സ്വപ്നം കാണുന്നു, നിങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു പോകണം. നാട്ടിലേക്ക് തിരിച്ചുപോയി ഒരു 5 രൂപ ഉള്ളാളത്ത് കൊണ്ടുപോയി സദക്ക നൽകിയിട്ട് റിസീറ്റ് വാങ്ങണം. 100 കുട്ടികളുടെ കാര്യം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. അങ്ങനെ മഹാനുഭാവൻ തിരിച്ചു വരുന്നു, ഉള്ളാളത്തേക്ക് പോകുന്നു, ആ 5 രൂപ നൽകി റിസീറ്റ് വാങ്ങുന്നു. അതിനുശേഷം കടമേരി റഹ്മാനിയ അറബി കോളേജിനെ സംബന്ധിച്ചിടത്തോളം ആ സ്ഥാപനത്തിലേക്ക് കാശ് കൊടുത്ത് അരി വാങ്ങേണ്ടി വന്നിട്ടില്ല. പല ആളുകൾക്കും ആ സ്ഥാപനം വലിയ പ്രതീക്ഷയാണ്. പ്രയാസങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും അസ്വസ്ഥതകളും ഒക്കെ ഉണ്ടാകുമ്പോ അവിടെ നടക്കുന്ന കൂട്ടപ്രാർത്ഥനയിൽ ആ വിഷയം ഉൾപ്പെടുത്താൻ ആവശ്യപ്പെടുകയും അങ്ങനെ ഉൾപ്പെടുത്തിയതിന്റെ പേരിൽ ഒരുപാട് പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അനവധി ആളുകൾ ആ സ്ഥാപനത്തിലേക്ക് നീർച്ചയാക്കുന്നു. ഏതായാലും ആ സ്ഥാപനത്തിൽ വർഷങ്ങളോളം മതഭൗതിക സമന്വയ വിദ്യാഭ്യാസം കരസ്ഥമാക്കി റഹ്മാനി ബിരുദമെടുത്തിറങ്ങിയ അനവധി സഹോദരങ്ങൾ നമ്മുടെ പരിസരത്തുണ്ട്. ഈ സ്റ്റേജിലിരിക്കുന്ന മഹാരഥന്മാരായ ഉസ്താദുമാർ അവര് മലപ്പുറത്തുകാരാണെങ്കിലും മഞ്ചേരിക്കാരാണെങ്കിലും ആ പരിശുദ്ധമായ സ്ഥാപനത്തിലാണ് വർഷങ്ങളായി സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇന്ന് നമ്മൾ സ്മരിക്കുന്ന ആ 5 വ്യക്തികളിൽ മഹാനായ ശൈഖുന കോട്ടുമല ബാപ്പു മുസ്ലിയാർ, അള്ളാഹു മഹാനവർക്കളുടെ ദർജ ഉയർത്തുമാറാവട്ടെ. ഈ സ്ഥാപനത്തെ ഇത്ര വലിയ ഉന്നതിയിലെത്തിച്ചതിൽ മഹാനായ ബാപ്പുസ്താദിന്റെ പങ്ക് ഒരിക്കലും വിസ്മരിക്കാൻ കഴിയില്ല. 1979 മഹാനായ ശൈഖുന കോട്ടുമല ബാപ്പു മുസ്ലിയാർ കടമേരി റഹ്മാനിയയിലെത്തുന്നത്. ആ സ്ഥാപനത്തിന്റെ ബാനി സ്ഥാപകൻ മഹാനായ ചീക്കിലോട്ട് കുഞ്ഞമ്മദ് മുസ്ലിയാരുടെ ഉസ്താദായിരുന്നു കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ. അങ്ങനെ ഉസ്താദിനോട് ഈ സ്ഥാപനത്തെക്കുറിച്ച് പറയുകയും അതിന്റെ പുരോഗതിക്ക് വേണ്ടി തന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ കോട്ടുമല ബാപ്പ മുസ്ലിയാരെ സ്ഥാപനത്തിലേക്ക് അയച്ചു തരാൻ ആവശ്യപ്പെടുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ മഹാനായ ആ ഗുരുവല്യർ തന്റെ പൊന്നുമോനെ ബാപ്പുസ്താദിനെ കോളേജിലേക്ക് പറഞ്ഞയക്കുകയാണ്. ആദ്യമായി വൈസ് പ്രിൻസിപ്പാളായിട്ടാണ് വരുന്നത്. അന്ന് എം ബഷീർ മുസ്ലിയാരായിരുന്നു സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പൽ. പിന്നീട് ബഷീർ ഉസ്താദിന് ചില പ്രയാസങ്ങളുണ്ടായി സ്ഥാപനത്തിലേക്ക് സ്ഥിരമായി വരാൻ കഴിയാതെ
കിട്ടാതെ വന്നപ്പോ പ്രിൻസിപ്പൽ സ്ഥാനം കൂടെ ബഹുമാനപ്പെട്ട ബാപ്പുസ്താദിനെ ഏൽപ്പിക്കുകയായിരുന്നു. ഏതൊരു സ്ഥാപനവും നല്ല നിലയിൽ മുന്നോട്ട് പോകുന്നതിന് സാമ്പത്തികമായ ഭദ്രത അനിവാര്യമാണല്ലോ. അന്ന് സ്ഥാപനത്തിന് സ്ഥിരമായി ഒരു വരുമാനവും ഉണ്ടായിരുന്നില്ല. എന്നാൽ അതിനുവേണ്ട എല്ലാ കഠിനാധ്വാനങ്ങളും പരിശ്രമങ്ങളും നടത്തിയത് മഹാനായ ശ്രീമനാക്കൂട്ടുമല ബാപ്പുമുത്തയാരായിരുന്നു. അതിനുവേണ്ടി ഒരുപാട് യാത്രകൾ ആ മഹാനുഭാവൻ നടത്തിയിട്ടുണ്ട്. സ്ഥാപനത്തിന്റെ സ്ഥിര വരുമാനത്തിനായി ആദ്യമായി കോഴിക്കോട് മുഗൾ ബിൽഡിംഗ് എന്ന പേരിൽ വരുമാനത്തിനായി ഒരു ബിൽഡിംഗ് വാങ്ങി. അങ്ങനെ അവസാനം പല പദ്ധതികളും ആസൂത്രണം ചെയ്ത് അവസാനം എറണാകുളത്ത് വല്ലാപ്പാടം പദ്ധതി എന്ന വലിയ ഒരു പദ്ധതിക്ക് തുടക്കം കുറിച്ചിട്ടാണ് ആ മഹാനുഭാവൻ യാത്ര പറഞ്ഞിട്ടുള്ളത്. ഉസ്താദിന്റെ അവസാനത്തെ വിദേശ യാത്രയും കടമേരി റഹ്മാനിയ അറബി കോളേജിന് വേണ്ടിയായിരുന്നു. തന്റെ പ്രവർത്തനത്തിന്റെ വലിയ ഒരു ഭാഗം ആ സ്ഥാപനത്തിന് വേണ്ടി മാറ്റിവെച്ചതുകൊണ്ട് അൽഹംദുലില്ലാ അത് പടർന്ന് പന്തലിച്ചു. ഈ ഉമ്മത്തിന് വലിയ വെളിച്ചമായി ഇന്നും നിലനിൽക്കുകയാണ്. അള്ളാഹു ഉന്നതങ്ങളിൽ നിന്ന് ഉന്നതങ്ങളിലേക്ക് എത്തിക്കുമാറാവ. لا إله إلا الله محمد رسول الله عليه الصلاة.